ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിക്ക് ഓഫ്. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരങ്ങളൂടെ കഴിഞ്ഞതോടെ റൗണ്ട് ഓഫ് 16 ലൈനപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് ദിവസത്തേക്ക് മത്സരങ്ങളില്ല. അതിനുശേഷം June 26 ശനിയാഴ്ച വെയിൽസ് ഡെൻമാർക്കിനെ നേരിടുന്നു ആംസ്റ്റർഡാമിൽ വെച്ച്. ഇതൊരു തുല്യശക്തികളുടെ മത്സരം എന്ന് കരുതാനേ കഴിയുകയുള്ളൂ. രാത്രി 9:30 ഇന്ത്യൻ ടൈമിനാണ് മത്സരം. അടുത്ത മത്സരം June 27 ഞായറാഴ്ച 12:30 AM ലണ്ടനിൽ വെച്ച് ഇറ്റലി ഓസ്ട്രിയയെ നേരിടുന്നു. തീർച്ചയായും ഇറ്റലി ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടാണ് വരുന്നത്. ഒരു ഗോള് പോലും വഴങ്ങാത്ത ടീമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്ത മത്സരത്തിൽ അതേ ദിവസം രാത്രി 9:30 നെതർലൻഡ്സ് ചെക്ക് റിപ്പബ്ലിക്കിനെ നേരിടുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുന്ന ടീമാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും ഈ മത്സരത്തിൽ ചെറിയൊരു മുൻകൈ. ഇനി June 28 12:30 AM സെവിയയിൽ വെച്ച് ബെൽജിയം പോർച്ചുഗലിനെ നേരിടുന്നു. ഇതായിരിക്കും ഈ സ്റ്റേജിലെ ഏറ്റവും ശക്തമായ മത്സരം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം തീർച്ചയായും ഇതായിരിക്കും. ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുന്നു. പോർച്ചുഗലാകട്ടെ 3rd സ്ഥാനത്തിൻ്റെ അഡ്വാൻറ്റേജിൽ വരുന്ന ടീമാണ്. എന്നാൽ ഇത് ലോക 1st നമ്പർ ടീമും നിലവിലുള്ള ചാമ്പ്യന്മാരും തമ്മിലുള്ള മത്സരമാണ് എന്നത് ആ മത്സരത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നു. അതേ ദിവസം തന്നെ വൈകുന്നേരം 9:30 ക്രൊയേഷ്യ സ്പെയിനെ നേരിടുന്നു കോപ്പൻഹേഗനിൽ വെച്ച്. ഈ മത്സരത്തിൽ സ്പെയിനിന് തീർച്ചയായും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരങ്ങളിൽ സ്പെയിൻ കുറച്ച് പതറുന്നത് കണ്ടുവെങ്കിലും അവസാന മത്സരത്തിലെത്തിയപ്പോൾ അവർ വളരെ സെറ്റായ ഒരു ടീമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ദിവസം 29th 12:30 AM ഫ്രാൻസ് സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ഫ്രാൻസ് അഗെയിൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുന്ന ടീമാണ്. സ്വിറ്റ്സർലൻഡ് ആകട്ടെ കഷ്ടിച്ച് കിടന്നുകൂടിയ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായും ഫ്രാൻസിനായിരിക്കും. രണ്ടാമത്തെ മത്സരത്തിൽ വൈകുന്നേരം 9:30 ഇംഗ്ലണ്ട് ജർമ്മനിയെ നേരിടുന്നു. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുന്ന ഒരു ടീമാണ്. എങ്കിൽ പോലും അവരുടെ സ്ക്വാഡിനൊത്ത ഒരു പെർഫോമൻസ് നടത്തിയില്ല എന്നൊരു അഭിപ്രായം ചിലർക്കെങ്കിലുമുണ്ട്. ജർമ്മനി തീർച്ചയായും മരണ ഗ്രൂപ്പിൽ നിന്നും ജയിച്ചു വരുന്ന ഒരു ടീമായതുകൊണ്ട് തന്നെ ഇതൊരു ഒപ്പത്തിനൊപ്പമുള്ള മത്സരം തന്നെയാവാനാണ് സാധ്യത. എന്നാൽ ഈ മത്സരം നടക്കുന്നത് ലണ്ടനിലാണ് എന്നത് ഇംഗ്ലണ്ടിന് ഒരു ചെറിയ അഡ്വാൻറ്റേജ് നൽകിയേക്കാം. ഇനി അവസാന മത്സരം June 30 12:30 AM ഗ്ലാസ്ഗോയിൽ വെച്ചാണ്. സ്വീഡൻ ഉക്രൈനെ നേരിടുന്നു. ഇതിൽ സ്വീഡൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരുന്നു. ഉക്രൈൻ ആമത്തെ വളരെ കഷ്ടപ്പെട്ട് ബെസ്റ്റ് 3rd സ്ഥാനത്തിൻ്റെ അഡ്വാൻറ്റേജിൽ അവസാന സ്ഥാനത്തെത്തി വരുന്ന ഒരു ടീമാണ്. എന്തുതന്നെയായാലും നമുക്ക് മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. 8 മത്സരങ്ങൾ, അതിൽ നിന്നും 8 വിജയങ്ങൾ ഉണ്ടാകുന്നു. അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.